ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് അതിനിർണായക മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ് സിയെ നേരിടാനൊരുങ്ങുകയാണ്. എന്നാൽ ഇന്ന് ഹൈദരാബാദിനെ നേരിടാനൊരുങ്ങുമ്പോൾ നിരവധി താരങ്ങൾ തന്നെയാണ് സസ്പെൻഷന് ശേഷം പരിക്കുകൾക്ക് ശേഷവും തിരികെ എത്തിയിട്ടുള്ളത്. മാർക്കോ ലെസ്കോവിച്ച് പരിക്കിന് ശേഷം, അതുപോലെ തന്നെ പ്രബീർ ദാസും ബിലോസ് റസിച്ചും 3 മത്സരത്തെ സസ്പെൻഷന് ശേഷവും സ്ക്വാഡിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. ഇവരുടെ തിരിച്ചുവരവ് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ മുൻതൂക്കം നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആയതിനാൽ ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രെഡിക്റ്റഡ് ഇലവനാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഹൈദരാബാദിനെതിരെയും ഇവാൻ ബുക്കമണോവിച്ചിന്റെ ഫേവറേറ്റ് ഫോർമേഷനായ 4-4-2 തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക എന്നതിൽ യാതൊരു സംശയവുമില്ല. ഗോൾ കീപ്പറായി സച്ചിൻ സുരേഷും അതുപോലെ തന്നെ പ്രതിരോധ നിരയിൽ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. റൈറ്റ് ബാക്കായി പ്രബീർ ദാസും സെൻറ്റർ ബാക്കുകളായി പ്രീതം കോട്ടാൽ, മാർക്കോ ലെസ്കോവിച്ച് എന്നിവരും, ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും ആയിരിക്കും ഉണ്ടാവാനായിട്ട് സാധ്യത. മധ്യനിരയിൽ മാറ്റമുണ്ടാവാൻ സാധ്യതയില്ല. സെൻട്രൽ മിഡിൽ ഡാനിഷ് ഫാറൂഖ്, അതുപോലെ തന്നെ വിപിൻ മോഹനൻ, റൈറ്റ് മിഡിൽ ഡൈസുക്കി സക്കായി, ലെഫ്റ്റ് മിഡിൽ അഡ്രിയ ലൂണ. സ്ട്രൈക്കർമാരായി ക്വാമെ പെപ്ര, അതുപോലെ തന്നെ ക്വാമെ പെപ്രക്കൊപ്പം ഒന്നുകിൽ ഇഷാൻ പണ്ഡിത അല്ലെങ്കിൽ രാഹുൽ കെ പി, ഇവരിൽ ഒരാൾ സ്ട്രൈക്കറായി ഇടം നേടാനാണ് കൂടുതൽ സാധ്യത. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഹൈദരാബാദ് എഫ് സിക്കെതിരെ കൊച്ചിയിൽ വിജയം കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് 1st സ്ഥാനത്തുള്ള FC ഗോവയെ പിന്തള്ളി 1st സ്ഥാനത്തേക്കെത്താൻ സാധിക്കും.